കായംകുളം കൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാഗ ആർട്സ് ഗ്രൂപ്പ് നടത്തുന്ന ചിത്ര പ്രദർശന വിപണന മേള കായംകുളത്ത് തുടങ്ങി. ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന മേള രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. ഇടനിലക്കാരില്ലാതെ ചെറിയ വിലയിൽ ചിത്രങ്ങൾ ചിത്രകാരന്മാരിൽ നിന്ന് നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കായംകുളം കൃഷ്ണപുരത്ത് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ സാഗ ചിത്ര പ്രദർശനം തുടങ്ങിയത്. ഒരു വീട്ടിൽ ഒരു ചിത്രം, അതും യഥാർത്ഥ ക്യാൻവാസിൽ ഒരുക്കിയത് എന്ന ആശയത്തോടെയാണ് പ്രദർശനം. കൃഷ്ണപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഗ എന്ന സംഘടനയുടെ ഒരു പരീക്ഷണമാണ് ചിത്ര പ്രദർശന വിപണന മേള. അത് ശങ്കർ സ്മാരക മ്യൂസിയത്തിലെ കേരള ലളിതകലാ അക്കാദമി ഗ്യാലറിയിലാണ് ഇന്ന് ജൂലൈ 8-ാം തീയതി ആരംഭിച്ചിരിക്കുന്നത്. ജൂലൈ 12-ാം തീയതി വരെ പൊതുജനങ്ങൾക്ക് ഈ ചിത്ര പ്രദർശനം കണ്ടിട്ട് അവർക്കിഷ്ടപ്പെട്ട ചിത്രങ്ങൾ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് ഈ മേളയുടെ ഏറ്റവും പ്രധാന ഘടകം. 100-ഓളം ചിത്രങ്ങളുമായി തുടങ്ങിയ പ്രദർശന വിപണന മേള രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള അവസരത്തിലാണ് സാഗ ഇങ്ങനെയൊരു ചിത്ര പ്രദർശനം വിപണന മേളയിൽ നടത്താൻ തീരുമാനിച്ചത്. ഇപ്പം നമ്മുടെ ആളുകളിൽ ഇതിനുള്ള താല്പര്യം വളർത്തിയെടുക്കണം. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ സ്ഥിരമായി പ്രദർശനങ്ങൾ നടക്കാറുണ്ട്, വിപണന മേളകൾ നടക്കാറുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകാറുമുണ്ട്. പക്ഷെ അത് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം നല്ല ചിത്രങ്ങൾ നന്നായി മനോഹരമായി വരയ്ക്കുന്ന ആളുകൾക്കുള്ള പ്രോത്സാഹനം മാത്രമല്ല, ചിത്രകലയോടുള്ള ആളുകളുടെ ആഭിമുഖ്യം വളർത്തിയെടുക്കാനും ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി, ബിനു അശോകൻ, സുദർശനൻ ആലുമൂട്ടിൽ, എം നസീർ, പ്രണവം ശ്രീകുമാർ, ഭദ്രൻ കാർത്തിക, ഷമീർ ഹരിപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശനം ബുധനാഴ്ച അവസാനിക്കും. ന്യൂസ് ബ്യൂറോ കായംകുളം.